നമസ്കാരം നഗരപാതകൾ വൃത്തിയാക്കാൻ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ വാഹനങ്ങൾ കട്ടപ്പുറത്തായി മാസങ്ങളായിട്ടും അധികൃതർക്ക് ഒരു അനക്കവുമില്ല ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേല് എന്ന അവസ്ഥയിലാണ് നഗരസഭ ഉദ്യോഗസ്ഥർ നഷ്ടമായതോ പൊതുജനങ്ങളുടെ നികുതി പണോ കിഴക്കേക്കൊട്ട ശ്രീ തിരുനാൾ പാർക്കിന് പിന്നിലെ നഗരസഭയുടെ പാർക്കിംഗ് യാർഡിൽ ചെന്നാൽ നേരിൽ കാണാം പാത ശുചീകരണ വാഹനങ്ങളുടെ അവ ദുരവസ്ഥ തുരുമ്പഴുത്തും കട്ടപ്പുറത്തുമായ വാഹനങ്ങളാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാഹനങ്ങൾ ഉടമസ്ഥയിലുണ്ടെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം കഴിഞ്ഞ വർഷം പാഴായതും നശിച്ചതുമായ വാഹനം ലേലം ചെയ്യാൻ നഗരസഭ തീരുമാനിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കണക്കാണിത് ഇതിൽ നൂറെണ്ണം മാത്രം പ്രവർത്തനക്ഷമമായുള്ളതാണ് നൂറ്റി ഇരുപത്തഞ്ച് വാഹനങ്ങൾ കാര്യക്ഷമമല്ലെന്നും പല വാഹനങ്ങളും മോഷണം പോയിട്ടുണ്ടെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു പല വാഹനങ്ങളിൽ നിന്നും റിം ടയർ ബാറ്ററി ഗിയർ ബോക്സ് എന്നിവയൊക്കെ നഷ്ടമായതോടെ പ്രവർത്തനരഹിതമായവ ലേലം ചെയ്യാൻ എത്തിയവരും പിന്മാറി വാഹനങ്ങൾ മോഷണം പോയതിനെപ്പറ്റി അന്വേഷിക്കാൻ ബി ജെ പി യു ഡി എഫ് ഭരണസമിതിയിൽ നിന്ന് ഒരാളെ വീതം തെരഞ്ഞെടുത്ത് അന്വേഷിക്കാനും നിയോഗിച്ചു വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അടച്ചുപൂട്ടിയതോടെ ഓട്ടമില്ലാതായ മാലിന്യ ലോറികൾ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിലായി നശിക്കുകയാണ് വെറുതെ ഇട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മീതെ മാലിന്യങ്ങളും പാഴ്ചെടികളും മൂടിക്കഴിഞ്ഞു വർഷങ്ങളായി മഴയും വെയിലും ഏറ്റു നശിച്ച ഇവയുടെ ടയറുകൾ പഞ്ചറായി പല വാഹനങ്ങളും അറ്റകുറ്റപ്പണി നടത്തി പൂർവസ്ഥിതിയിലാക്കാൻ പുതിയ വാഹനങ്ങളുടെ വിലയോളം ചെലവാകുന്ന അവസ്ഥയാണ് കാലപ്പഴക്കം ഇല്ലാത്ത വാഹനങ്ങൾ ലേലം ചെയ്ത് വിളിക്കാൻ സർക്കാരിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവ് ലഭിക്കാത്തതാണ് തടസ്സമെന്നായിരുന്നു നഗരസഭാ അധികൃതർ മുമ്പ് പറഞ്ഞിരുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്